നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു രാജകൊട്ടാരത്തിലേക്കാണ്. വളരെ നന്നായി രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. തൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം തൻ്റെ രാജഗുരുവാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാജഗുരുവിൻ്റെ പിറന്നാൾ വളരെ കെങ്കേമമായിട്ടാണ് രാജാവ് ആഘോഷിക്കാറുള്ളത്. അങ്ങനെ ആ വർഷത്തെ പിറന്നാൾ ദിനം വന്നെത്താറായി. ഗുരുവിന് സ്പെഷ്യലായി എന്താണ് സമ്മാനമായി നൽകാനാകുക എന്ന് രാജാവ് തലപുകഞ്ഞ് ആലോചിച്ചു. ഒടുവിൽ നിറയെ വൈരക്കല്ലുകൾ പതിപ്പിച്ച ഒരു കത്രികയാണ് അദ്ദേഹം സമ്മാനമായി കണ്ടെത്തിയത്. അങ്ങനെ പിറന്നാൾ ദിനം വന്നെത്തി. രാജാവ് ആശംസകൾ നേർന്നുകൊണ്ട് ഗുരുവിന് സമ്മാനപ്പൊതി കൈമാറി. സമ്മാനപ്പൊതി തുറക്കുന്ന ഗുരുവിൻ്റെ മുഖത്തേക്ക് വളരെ ആകാംക്ഷയോടെ രാജാവ് നോക്കി നിന്നു. എന്നാൽ രാജാവ് ഉദ്ദേശിച്ച സന്തോഷമൊന്നും ഗുരുവിൻ്റെ മുഖത്ത് കാണാനായില്ല. രാജാവ് തെല്ലൊരു നിരാശയോടെ ഗുരുവിനോട് ചോദിച്ചു, അങ്ങേക്ക് എൻ്റെ സമ്മാനം ഇഷ്ടമായില്ല എന്നുണ്ടോ? അപ്പോൾ ഗുരു രാജാവിനോട് പറഞ്ഞു, ഇങ്ങനെയൊരു സമ്മാനമല്ല ഞാൻ അങ്ങിൽ നിന്നും പ്രതീക്ഷിച്ചത്. ഉടനെ രാജാവ് ആ കത്രികയുടെ സവിശേഷതകൾ വർണ്ണിക്കാൻ തുടങ്ങി. അതിൽ പതിപ്പിച്ചിരിക്കുന്ന ഓരോ കല്ലുകളുടെയും വില നിലവാരത്തെക്കുറിച്ചും ആ കത്രിക ഉപയോഗിച്ച് ചെയ്യാനാകുന്ന പലവിധ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വർണ്ണിച്ചു. അപ്പോൾ ഗുരു രാജാവിനോട് പറഞ്ഞു, മുറിച്ചു മാറ്റാൻ ഉപകരിക്കുന്ന ഈ കത്രികയേക്കാൾ തുന്നിച്ചേർക്കാനാകുന്ന ഒരു തയ്യൽ സൂചി തന്നിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷവാനായേനെയെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു രാജകൊട്ടാരത്തിൽ കത്രികയും സൂചിയുമൊക്കെ സമ്മാനമായി നൽകുമോ എന്നുള്ളത് നമുക്ക് സംശയം തോന്നിയേക്കാം. പക്ഷേ കഥയിൽ ചോദ്യമില്ലല്ലോ. നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് ചൂഴ്ന്നു നോക്കിയാൽ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്ന കത്രികകളെയും തുന്നിച്ചേർക്കുന്ന തയ്യൽ സൂചികളെയും നമുക്ക് ധാരാളം കാണാനാകും. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പലരെയും നമ്മൾ മുറിപ്പെടുത്താറുണ്ട്. പക്ഷെ മനസ്സിനേൽക്കുന്ന മുറിവ് അതിൻ്റെ ആഴവും വേദനയും വളരെ കൂടുതലാണ്. അത് സൗഖ്യമാവാൻ നാളുകളേറെ എടുക്കുകയും ചെയ്യും. പല ശാരീരിക രോഗങ്ങളുടെയും കാരണം തേടി നമ്മളെത്തുമ്പോൾ അതിൻ്റെ റൂട്ട് കിടക്കുന്നത് പലപ്പോഴും പല ആന്തരിക മുറിവുകളിലുമായിരിക്കും. മറ്റുള്ളവരിൽ മുറിവുകൾ ഏൽപ്പിക്കാൻ പ്രത്യേക പ്രയത്നമോ പരിശീലനമോ ഒന്നും ആവശ്യമില്ല. എന്നാൽ സൗഖ്യപ്പെടുത്താൻ പ്രയത്നവും പരിശീലനവും ആവശ്യമാണ്. മറ്റുള്ളവരുടെ മുറിപ്പെടുത്തുന്ന ഓർമ്മകളിൽ സ്ഥാനമില്ലാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. സൂചിയുടെ യാത്ര ഒരിക്കലും തനിച്ചല്ല. അതിനോടൊപ്പം നൂലിൻ്റെ അകമ്പടിയും ഉണ്ടാകും. തുന്നിച്ചേർക്കാനും സൗഖ്യപ്പെടുത്താനും സൂചിക്കും നൂലിനുമാകും. അകന്നു പോകുന്ന മുറിപ്പെടുന്ന പല ബന്ധങ്ങളെയും തുന്നിച്ചേർക്കാനും സൗഖ്യപ്പെടുത്താനും സാധിക്കുന്ന കുറേയേറെ തയ്യൽ സൂചികൾ നമ്മുടെ സമൂഹത്തിലുമുണ്ട്. മുറിച്ചു മാറ്റാൻ മാത്രമല്ല കത്രിക ഉപയോഗിക്കുന്നത്, വെട്ടിയൊരുക്കാനും ഭംഗിയാക്കാനും കത്രികയ്ക്കാകും. അത് പക്ഷേ ഉപയോഗിക്കുന്നവരുടെ മനോനില അനുസരിച്ചാണെന്ന് മാത്രം. നമ്മളൊരു പൂന്തോട്ടത്തിലേക്ക് നോക്കിയാൽ ആ തോട്ടക്കാരൻ പലപ്പോഴും കത്രിക ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത ചില്ലകൾ വെട്ടിമാറ്റി ആ ചെടികളെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത് കാണാനാകും. SORRY എന്ന അഞ്ചക്ഷരമാണ് മുറിവണക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന്. എന്നാൽ പലപ്പോഴും EGO എന്ന മൂന്നക്ഷരം നമ്മളെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുകയാണ്. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് പോലും കാണാനാവാത്ത ഒരു സൂക്ഷ്മജീവിക്ക് മനുഷ്യരാശിയെ അപ്പാടെ തുടച്ചു നിൽക്കാനാകും എന്നിരിക്കെ നമ്മുടെ ഈഗോയ്ക്കും അഹങ്കാരത്തിനുമൊക്കെ എന്തു പ്രസക്തിയാണുള്ളത്? ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്ന കത്രികകളാകാതെ സൗഖ്യമേകാനും മുറിവണക്കാനുമാകുന്ന തുന്നൽ സൂചികളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.